ഒരുപാട് നമ്മുടെ നാട്ടിൽ നേക്കഡ് സ്പോർട് കാറ്റഗറി വണ്ടികൾ ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നത് ഈ വണ്ടി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മോട്ടോസില. നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോണ വണ്ടിയാണ് ഹോണ്ട CB300R. ഈ വണ്ടി ആദ്യമായിട്ട് ലോഞ്ച് ചെയ്ത് 2019 അത് BS4 വേർഷൻ ആയിരുന്നു. പക്ഷേ ഈ വണ്ടിയുടെ അന്നത്തെ വില ആൾക്കാർക്ക് അത്ര താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല. അന്ന് ആരും ഇത്രയും വില കൊടുത്ത്, അതായത് 300,000 മേളിൽ ഒരു 300cc ബൈക്ക് മേടിക്കാൻ ആരും അത്ര തയ്യാറായിരുന്നില്ല, അതും നേക്കഡ് ബൈക്ക്സ്. ആ ഒരു കാലം വരെ ഹോണ്ടയുടെ 250cc വരെയുള്ള കാറ്റഗറിയിൽപ്പെട്ട വണ്ടികളെ വിറ്റുപോയിട്ടുള്ളൂ. അതും കുറേ നാളായിട്ട് സ്റ്റോപ്ഡ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഹോണ്ട CB350 അതുപോലെ തന്നെ CB350RS ലോഞ്ച് ചെയ്തത്. ഈ രണ്ട് വണ്ടികളുടെ പോപ്പുലാരിറ്റി കണ്ടുകൊണ്ട് തന്നെ അവർ വീണ്ടും CB300R BS6 വേർഷൻ റീലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു വാഹനത്തിനെ പറ്റി പറയുവാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ പറയാൻ ഒരു പക്ക ക്ലീൻ നേക്കഡ് ബൈക്ക്. നമ്മുടെ നാട്ടിൽ ഒരുപാട് നേക്കഡ് ബൈക്ക്സ് ഉണ്ട്, പക്ഷേ അതിൽ നിന്നെല്ലാം ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് CB300R ലുക്ക്. അത് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. ഒട്ടും കൂടുതലുമല്ല, എന്നൊട്ടും കുറവുമല്ല, ഒരു പക്ക ക്ലീൻ നേക്കഡ് ബൈക്ക്. അത്രയും ക്വാളിറ്റിയും അതുപോലെ തന്നെ അത്ര റിലയബിലിറ്റിയും ഡ്യൂറബിലിറ്റിയും ഉള്ള പാർട്സാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ വണ്ടിയുടെ ഓരോ വെൽഡിംഗ് ജോയിൻസ് വരെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുകൊണ്ടൊക്കെ തന്നെ ഈ വണ്ടിയുടെ പ്രൈസ് ഒട്ടും താഴെയല്ലട്ടാ, പഴയതിനേലും കൂടിയിട്ടേ ഉള്ളൂ. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. നമുക്ക് ഈ വണ്ടിയുടെ സ്പെക്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ എഞ്ചിനെ പറ്റി പറയുവാണെങ്കിൽ 286cc ലിക്വിഡ് കൂൾഡ് 4-സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. 30.7 BHP പവറും 25.5 NM ടോർക്കും അടങ്ങിയ നല്ല പവർഫുൾ പക്ക റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. 6-സ്പീഡ് ഗിയർ ബോക്സാണ് ഈ വണ്ടിക്ക് വരുന്നത്. എഞ്ചിൻ റിഫൈൻമെൻറ്റിനെ പറ്റി പറയുന്ന പോലെ തന്നെയാണ് ഈ വണ്ടിയുടെ ക്വാളിറ്റിയുടെ കാര്യം. സൂപ്പർ ബൈക്സിൽ തന്നെ ഏറ്റവും പക്ക ക്വാളിറ്റി ഉള്ളൊരു ബൈക്സ് എന്ന് പറയുന്നത് ഹോണ്ടയുടെ തന്നെയാണ്. അതുപോലെ തന്നെ ചീപ്പ് മെയിൻ്റനൻസും. നിങ്ങൾക്ക് OLX തന്നെ നോക്കി അറിയാം, അതായത് ഹോണ്ടയുടെ സൂപ്പർ ബൈക്സാണ് ഏറ്റവും കുറവ് സെക്കൻഡ് സെയിൽ വന്നിരിക്കുന്നത്. കാരണം ഈ വണ്ടി എടുത്തവരെല്ലാം, അല്ലെങ്കിൽ സൂപ്പർ ബൈക്സ്, ഹോണ്ടയുടെ സൂപ്പർ ബൈക്സ് എടുത്തവരെല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. കൊണ്ടുനടക്കാൻ എല്ലാവർക്കും എത്ര ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വണ്ടിയുടെ ഒരു 100-ൽ 75% ആൾക്കാരും സാറ്റിസ്ഫൈഡ് ആണ്. തീരെ ഉപയോഗമില്ലാത്തവർക്കും പിന്നെ എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രമേ ഈ വണ്ടി വിറ്റ് കാണുന്നുള്ളൂ. പക്ഷേ വിലയുടെ കാര്യം വരുമ്പോൾ ഹോണ്ടയുടെ ബിഗ് ബൈക്സിന് എല്ലാത്തിനും ഭയങ്കര വിലയാണ്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന വിലക്കുള്ള മോഡലുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അടുത്തായിട്ട് ലൈറ്റ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ കംപ്ലീറ്റ് LED ആണ്. ഹെഡ് ലാമ്പ്, ടെയിൽ ലാമ്പ്, ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ LED ആണ് കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടിയുടെ ഹെഡ് ലൈറ്റ് നോക്കുവാണെങ്കിൽ നല്ല ക്ലാസിക് ലുക്ക് വരുന്ന റൗണ്ട് ഷേപ്പിൽ നല്ല ഭംഗിയുള്ള DR അടങ്ങിയ നല്ല പക്ക അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹെഡ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ടെയിൽ ലാമ്പിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെയാണ്. ഓവർ സ്റ്റൈലിഷ് ഒന്നും ആക്കാണ്ട് ആ വണ്ടിയുടെ റിയർ പോർഷനോട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ചെറിയ നല്ല LED ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടിയുടെ ടയേഴ്സിലേക്ക് വരുമ്പോൾ 17-ഇഞ്ച് വീലിൽ ഫ്രണ്ടിൽ 110-70 സൈസും അതുപോലെ തന്നെ പുറകിൽ 150-160 സൈസും ടയേഴ്സ് ാണ് കൊടുത്തിരിക്കുന്നത്. 150 സൈസ് ടയേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. CB350RS സെയിം ടയറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും വീതിയുള്ള ടയേഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നുള്ളൂ ഈ വണ്ടിയുടെ സൈസും ടയറും വെച്ച് നോക്കുമ്പോൾ ഒട്ടും മിസ്മാച്ച് വരുന്നില്ല. പക്ക ഒരു സ്പോർട്ടി നേക്കഡ് ബൈക്കിൻ്റെ ലുക്കാണ് വരുന്നത്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ് ഈ വണ്ടിയുടെ സസ്പെൻഷൻ. നമ്മളെ എല്ലാ വണ്ടികളുടെയും കോൺസെപ്റ്റ് വണ്ടികൾ കാണുന്ന USD4 അവർ അതേപോലെ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുകയാണ് ഈ CB300R. BS4 വേർഷൻ സിൽവർ കളർ USD ആയിരുന്നു. എന്നാൽ BS6 ലോഞ്ച് ചെയ്തപ്പോൾ ഒരു ഗോൾഡൻ കളറാണ് USD4 കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് പക്ക ഒരു മസ്കുലർ ലുക്ക് തന്നെ കിട്ടുന്നുണ്ട്. റിയർ സസ്പെൻഷനിലേക്ക് നോക്കുകയാണെങ്കിൽ 7-സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോഷോക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടിയുടെ ഫ്രെയിം വരുന്നത് ഡയമണ്ട് ടൈപ്പാണ്. ഈ വണ്ടിയുടെ ബ്രേക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 296mm ഡിസ്കും അതുപോലെ തന്നെ പുറകിൽ 270mm ഡിസ്കും അടങ്ങിയ 2-ചാനൽ ABS വിത്ത് IMU ആണ് കൊടുത്തിരിക്കുന്നത്. IMU എന്ന് പറയുന്നത് ABSൻ്റെ കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അത് മെയിനായിട്ട് ഇതിൻ്റെ പറയുന്നത് വണ്ടിയുടെ ട്രാക്ഷൻ കൺട്രോളിങ്ങും അതുപോലെ തന്നെ വണ്ടി കിടത്തി ബ്രേക്കിങ്ങിൻ്റെ ടൈമിന് അതിൻ്റെ ആംഗിളും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്തിട്ടുള്ളൊരു കൺട്രോളിങ് സിസ്റ്റമാണ്. പഴയ BS4 വേർഷനിൽ നിന്ന് BS6 വേർഷനിൽ വന്നേക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മൊത്തത്തിൽ ഓവറോൾ വണ്ടിയുടെ സൈസിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിയിലെ ലുക്കിലും ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് സിൽവർ USD മാറ്റി ഗോൾഡൻ USD ആയി. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സ്ലിപ്പർ ആൻഡ് അസിസ്റ്റ് ക്ലച്ച്, കുറച്ചും കൂടി ഗിയർ ഷിഫ്റ്റിംഗ് കാര്യങ്ങളെല്ലാം സിമ്പിളാക്കാൻ വേണ്ടിയാണത്. പഴയ വണ്ടിക്ക് അത് ഉണ്ടായിരുന്നില്ല. പിന്നെ പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനും ഗിയർ നമ്പർ നോട്ടിഫിക്കേഷൻ, ഇതൊക്കെയാണ് പുതിയതായിട്ട് ഈ വണ്ടിയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ വെയിറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ 146 kg ഈ വണ്ടിയുടെ വെയിറ്റ്. അതായത് വളരെ ചെറിയൊരു വെയിറ്റാണത്. ഒരു 300cc വണ്ടിയിൽ തന്നെ ഇത്രയും വെയിറ്റ് കുറഞ്ഞ വണ്ടി വേറെ ഇല്ല. ഓവറോൾ ഡയമെൻഷനിൽ മാറ്റം വന്ന പോലെ തന്നെ ചെറുതായിട്ട് സൈസും വിഡ്ത്തും കാര്യങ്ങളെല്ലാം, അതായത് ലെങ്ത്തും വിഡ്ത്തും കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുണ്ട്. ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി 9.7 liters ആണ്. നേരത്തെ 10 liters ആയിരുന്നു. പിന്നെ നിങ്ങളോട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വണ്ടി വരുന്നത് നേക്കഡ് സ്പോർട് കാറ്റഗറിയിലാണ്.
പക്ഷേ ഒരുപാട് നമ്മുടെ നാട്ടിൽ നേക്കഡ് സ്പോർട്ട് കാറ്റഗറി വണ്ടികളുണ്ടെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നത് ഈ വണ്ടിയുടെ ഒരു സീറ്റിംഗ് പൊസിഷനാണ്. ഫ്രണ്ടിലെ റൈഡറിൻ്റെ സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് പക്ക കംഫർട്ടായിട്ടുള്ള നല്ല ഹാൻഡ്ലിംഗ് ഉള്ളൊരു സീറ്റിംഗ് പൊസിഷനാണ്. ഞാൻ ഓടിച്ചു നോക്കിയതാണ്. പക്ഷെ ഇതിൻ്റെ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ റിയർ സീറ്റാണ്. അത് പില്ലൺ റൈഡറിന് നല്ല പക്ക പ്രോപ്പറായിട്ട് സീറ്റിംഗ് കിട്ടുന്നുണ്ട്. ആ ഒരു സീറ്റിൻ്റെ ഷേപ്പ് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള സീറ്റാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഈ വണ്ടിയുടെ എക്സോസ് നോട്ട് പഴയ KTM 390 BS4 എക്സോസ് നോട്ട് പോലെ തന്നെയാണ് ഈ വണ്ടിയുടെ എക്സോസ് നോട്ടും വരുന്നത്. അത് റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ നല്ലൊരു പ്രസൻസ് നമുക്ക് കിട്ടുന്നുണ്ട് ഈ വണ്ടിക്ക്. CB300R ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് കളേഴ്സിലാണ്, പേൾ സ്പാർട്ടൺ റെഡ് ആൻഡ് മാറ്റ് സ്റ്റീൽ ബ്ലാക്ക്. ഈ ഒരു വണ്ടിയുടെ വിലയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒട്ടും കുറവല്ല, അത്യാവശ്യം നല്ല വില തന്നെയുണ്ട്. ഏകദേശം നമ്മുടെ നാട്ടിൽ ഓൺ റോഡ് വരുമ്പോൾ 350,000 ഇതിൻ്റെ എക്സ്ഷോറും പ്രൈസ് വരുന്നത് 2,77,000 സംതിങ് ആണ്. അപ്പോൾ ഈ വിലയെല്ലാം ഒരു അപ്രോക്സിമേറ്റ് ആണ്, വില ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം എല്ലാ വാഹനങ്ങളുടെയും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഹോണ്ട CB300R വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇതുപോലെ പുതിയതായിട്ട് ഇറങ്ങുന്ന എല്ലാ വാഹനങ്ങളുടെയും ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്.